നമസ്കാരം. പെരുമ്പാവൂർ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ചേലാമറ്റത്ത് ഒരു കുടുംബത്തിലെ നാല് പേരെ കൊച്ചു കുട്ടികളടക്കം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കടബാധ്യതയാണ് ഈ ഒരു ആത്മഹത്യയ്ക്ക് കാരണം എന്നറിയുന്നു. ഇത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിഷയവുമായി, അതായത് ഈ സാമ്പത്തിക ബാധ്യത അതുപോലെയുള്ള കാര്യങ്ങൾ, സ്ഥലമൊഴിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാണിക്കുന്ന ചില അലംഭാവങ്ങളും, അതായത് കൃത്യമായി അതിൻ്റെ നിയമ സംവിധാനങ്ങളിലൂടെ കടന്നു പോകാത്തതും പോലീസിൻ്റെ ധൃതിയുമൊക്കെ തന്നെ ആരോപണ വിധേയമായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ നെയ്യാറ്റിൻകരയിലെ സംഭവത്തിൽ ഈ കുടുംബത്തിനെതിരെ, രാജനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയ വസന്ത എന്ന സ്ത്രീയുടെ സ്വന്തം പേരിലല്ല ഈ ഭൂമി ഇരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ്, ഏറ്റവും പുതിയ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഇവർക്ക് പട്ടയമുണ്ട് എന്നവർ പറയുന്നു, അവർ മുഖ്യമന്ത്രിയെ കണ്ടതായി പറയുന്നു. മാത്രമല്ല ഒരു കാരണവശാലും സ്ഥലം ഈ കുട്ടികൾക്ക്, ഈ രഞ്ജിത്തിനും രാഹുലിനും വിട്ടുകൊടുക്കില്ല എന്ന ഒരു നിലപാടാണ് ഈ സ്ത്രീ സ്വീകരിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. ഈ രാജൻ അമ്പിളി ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഈ കുടുംബത്തെ ഒഴിപ്പിക്കാനായി പരാതി നൽകിയ അയൽവാസി പോങ്ങിൽ നെട്ടത്തോട്ടം ലക്ഷം വീട്ടിൽ വസന്തയ്ക്ക് ഈ ഭൂമിയിൽ പട്ടയാവകാശം ഇല്ലെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മരിച്ച രാജൻ രണ്ടു മാസം മുൻപ് ഈ വിവരാവകാശ രേഖ നേടിയിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിയന്നൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 852/16, 852/17, 852/18 എന്നീ റീസർവേ നമ്പറുകളിലെ ഭൂമി തൻ്റെതാണെന്നായിരുന്നു ഈ സ്ത്രീയുടെ, ഈ വസന്ത എന്ന സ്ത്രീയുടെ അവകാശവാദം. ഇതെല്ലാം കൂടി ഏതാണ്ട് 12 സെന്റ് വരും. എന്നാൽ ഈ ഭൂമി എസ് സുകുമാരൻ നായർ, കെ കമലാക്ഷി, കെ വിമല എന്നിവരുടെ പേരുകളിൽ ആണെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നുണ്ട്. സർക്കാർ കോളനികളിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുമ്പോൾ പരമാവധി 2, 3, 4 സെന്റുകൾ വീതമാണ് നൽകുന്നത്. ഇവ നിശ്ചിത വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. 12 സെന്റ് ഭൂമി ഒരാൾക്ക് മാത്രമായി പതിച്ചു നൽകാൻ സാധ്യതയില്ലെന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട്. പട്ടയം കിട്ടിയവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ രേഖകൾ പ്രകാരം വസന്ത ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥയല്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായ നിയമ സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിലും മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലും അധികാരികൾ കാണിച്ച ഒരു 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 കൃത്യതയില്ലായ്മ, അല്ലെങ്കിൽ അധികാരികൾ കാണിച്ച ഒരു കുറ്റകരമായ അനാസ്ഥ ഈ വിഷയത്തിലേക്ക് നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തൊക്കെ വന്നാലും സ്ഥലമിടപാടും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നിയമവിധേയമായി തന്നെ നടക്കേണ്ടതാണ്. സിവിൽ കേസും മറ്റു കാര്യങ്ങളുമൊക്കെ അങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ സംഭവിച്ച് കൃത്യമായി ഇത് പരിശോധിച്ച് ഇത് കോടതി റിപ്പോർട്ട് വരുന്നതുവരെ 15-ാം തീയതി ഹൈക്കോടതി ഇതിന് സ്റ്റേ കൊടുത്ത് അതിൻ്റെ ബാക്കി നിയമ നടപടികൾ തീരുന്നതുവരെ കാത്തു നിന്നിരുന്നു എങ്കിൽ ഈ രണ്ട് മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു, ഈ രാജനും അമ്പിളിയും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. വിവരാവകാശ രേഖ പ്രകാരം എന്ത് നിയമ സംവിധാനത്തിലൂടെയായാലും പട്ടയമുണ്ട്, രേഖയുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇത് കയ്യിലിരിക്കുന്നത് കള്ളപ്പട്ടയമാണോ, ഇതിൻ്റെ ബാക്കി നടപടികൾ എന്തൊക്കെയാണ് എന്ന ഒരു പരിശോധന നിയമ വകുപ്പും അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളും അതിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെ നടത്തേണ്ടതായിരുന്നു. ഒപ്പം തന്നെ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടേണ്ടതായിരുന്നു എന്ന ഒരു വാദമാണ്, എന്ന ഒരു അഭിപ്രായമാണ് ഈ രാജന്റെയും അമ്പിളിയുടെയും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത്. രണ്ട് കുട്ടികളെ അനാഥരാക്കി, കൃത്യമായ ഒരു പരിശോധനയില്ലാതെ, കൃത്യമായി എന്തെങ്കിലുമൊക്കെ ധൃതി പിടിച്ച് കാട്ടിക്കൂട്ടി എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പലകുറി, പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തർക്കങ്ങളും കേസുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ കൃത്യമായ പരിശോധന, കൃത്യമായ ഒരു അളവ് കാര്യങ്ങൾ ഒക്കെ തന്നെ കാണേണ്ടതാണ്. അതൊക്കെ തന്നെ പരിശോധിച്ച് വേണം നടപടികൾ സ്വീകരിക്കാൻ. ഇതിപ്പോൾ ഇവരുടെ പേരിലുള്ള ഭൂമി പോലുമല്ല, എന്നിട്ടാണ് ഇവർ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ധാർഷ്ട്യമാണ്! നിയമത്തിന്റെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ പോലെയാണ് ഇത് തോന്നുന്നത്. കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെ നഷ്ടമായിരിക്കുന്നു, അവരെ തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ സന്ദീപാനന്ദഗിരിയുടെ കാറ് കത്തിയപ്പോൾ ഓടിയെത്തിയ മുഖ്യമന്ത്രി ഈ പാവം പിടിച്ച കുട്ടികൾ, രണ്ട് മനുഷ്യർ കത്തിയമർന്നിട്ട് ഒന്ന് ഓടിയെത്തിയത് പോലുമില്ല, എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ പര്യടനത്തിലായിരുന്നു മുഖ്യമന്ത്രി എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയായാലും ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ ഒക്കെ അതിനുശേഷം കൂടുന്ന മന്ത്രിസഭാ യോഗത്തിലൊക്കെ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ആ കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടമായിരിക്കുന്നു. ഈ സ്ത്രീ കൊടുത്തത് കള്ളപ്പരാതിയാണെങ്കിൽ, ഈ സ്ത്രീയുടെ പേരിലല്ല ഈ സ്ഥലമെങ്കിൽ, ശക്തമായ നിയമ നടപടി അവർക്കെതിരെ എടുക്കേണ്ടതാണ്. ഇത് വേറെ ആരുടെയോ പേരിലാണ് ഈ സ്ഥലം, അതായത് അതിയന്നൂർ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 251/852/16, 17, 18 എന്നീ റീസർവേ നമ്പറുകളിലെ ഭൂമി തൻ്റെതാണെന്നാണ് വസന്ത അവകാശപ്പെടുന്നത്. പക്ഷേ ഇത് വേറെ ആരുടെയോ, ശ്രീ സുകുമാരൻ നായർ, കമലാക്ഷി, കെ വിമല എന്നീ ആളുകളുടെ പേരിലാണെന്നാണ് വിവരാവകാശ രേഖ പ്രകാരം രാജന് ലഭിച്ചിരിക്കുന്ന മറുപടി. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് ഒരു കള്ളക്കേസായിരുന്നു, അല്ലെങ്കിൽ ഈ സ്ഥലം തട്ടിയെടുക്കാനുള്ള, ഈ പാവങ്ങളുടെ സ്ഥലം തട്ടിയെടുക്കാനുള്ള മനഃപൂർവ്വമായ ഒരു തന്ത്രമായിരുന്നു ഇതെന്ന് വേണം മനസ്സിലാക്കാൻ.
ഒരിക്കലും ഇതൊന്നും അനുവദിച്ചുകൂടാ. ഇവിടെ സ്ഥലവും സ്വത്തും പണവുമൊക്കെയാണ് എല്ലാവർക്കും വലുത്. മനുഷ്യജീവനൊന്നും ഒരു വിലയുമില്ല. ഇനി മനുഷ്യജീവൻ എന്ന് പറയുന്നത് ഇവിടെ തൃണം പോലെ ഇങ്ങനെ കത്തിയമരുമ്പോൾ ഉണക്കപ്പുല്ല് പോലെ കത്തിയമരുമ്പോൾ ഇവിടെ കയ്യേറ്റങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും മിണ്ടുന്നുപോലുമില്ല. തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റത്തിനെക്കുറിച്ചും നമ്മൾ ഇതിനു മുൻപ് പ്രതിപാദിച്ചു. വൈദ്യുതി മന്ത്രി എം എം മണിയുടെ സഹോദരൻ കയ്യേറിയ ഭൂമിയെക്കുറിച്ചും പ്രതിപാദിച്ചു. അങ്ങനെ എത്രയെത്ര റിസോർട്ടുകളും എത്രയെത്ര മാഫിയകളും മണ്ണ് മാഫിയകളും എത്രയോ ഭൂമി കയ്യേറിയിരിക്കുന്നു, എത്രയോ പുറമ്പോക്ക് കയ്യേറി വീടുകൾ വച്ചിരിക്കുന്നു, റിസോർട്ടുകൾ പണിതിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും മിണ്ടുന്നില്ല. ഇത് കൃത്യമായി ഒരു ഉടമസ്ഥാവകാശ രേഖ പോലും കൃത്യമായി ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഉള്ളത് വ്യാജമാണോ എന്ന സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ വ്യാജരേഖ ചമച്ചതിനടക്കം ഈ സ്ത്രീക്കെതിരെ കേസെടുക്കണം എന്നാണ് രാജന്റെയും അമ്പിളിയുടെയും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണവും മറ്റ് നടപടികളും ഉണ്ടാകേണ്ടതാണ്. സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണം, നിയമ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായി നിലകൊള്ളണം എന്നൊക്കെയാണ് ഈ കേസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ കേരളത്തിൽ മനുഷ്യർ ഇങ്ങനെ വെന്തുമരിക്കുമ്പോൾ, അല്ലെങ്കിൽ പാവപ്പെട്ടവർ ഇങ്ങനെ കടബാധ്യത മൂലം തൂങ്ങിയാടുമ്പോൾ ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നു? കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു. മനുഷ്യന്റെ സ്വത്തിനും ജീവനും വില നൽകേണ്ട, സ്വത്തിനും ജീവനും സുരക്ഷ നൽകേണ്ട സർക്കാരും അധികാരികളും എന്തേ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പാല് കുടിക്കുന്നത് എന്നാണ് നാട്ടുകാരും പൊതുജനങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.